ഞാനിടക്കൊക്കെ താങ്കളെ കാണാറുണ്ട്. അല്ല, ഞാനും കാണാറുണ്ട്. താങ്കളെ ദൃശ്യത്തിലൊക്കെ മിനി മറയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. കാര്യം ഇതൊക്കെ എത്ര കാലമായി മറയാൻ തുടങ്ങിയതാ അല്ലേ? ഓക്കെ. അപ്പൊ മാത്രമല്ല, ഞാനിങ്ങനെ എന്റെ കൺമുന്നി വന്ന് നിൽക്കുമ്പോഴേ ഞാൻ പഴയ ഒരു രംഗം ഓർക്കുകയാണ്. എന്താണ്? താങ്കൾ ചിലപ്പോ മറന്നിട്ടുണ്ടാവും, ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിലൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയത്ത് തലയണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അന്ന് ശ്രീലതാ നമ്പൂതിരി വന്ന് തകർത്താടിയിട്ട് പോയി. ആ കാരണം എന്ന് പറഞ്ഞാല്, അന്ന് കാലടി നമ്പൂതിരിയെ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. മുതുമോടി വന്നതാ കല്യാണത്തിന്റെ മുതുമോടിയില്. ഒരു എനിക്ക് തോന്നുന്നൊരു 6 മാസം മറ്റേ ആയി കാണും. അപ്പൊ അദ്ദേഹം എതിരെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞ, ആ ഇരിക്കുന്ന നമ്പൂതിരി എന്റെ പിറകെ കുറെ കാലം കൂടി തകർത്തുകളത്. ഓക്കെ, അപ്പൊ അത് ഒരു വല്ലാത്ത കല്യാണമായിരുന്നു. എനിക്കൊന്ന് ഏതോ ഒരു സിനിമാ സെറ്റിൽ വെച്ച് നിരന്തരം അല്ലെ ശല്യപ്പെടുത്തുന്ന ഒരു കള്ള കാമുകനായിരുന്നു അല്ലെ? അത് എനിക്ക് തോന്നുന്നത് മാത്രമല്ല, മൈൻഡ് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. അന്നത്തെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇയാളെയൊക്കെ പിറകെ പോയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകൂ എന്നുള്ളതായിരുന്നു സത്യം. അപ്പൊ എന്തായാലും അത് സൂപ്പർ എപ്പിസോഡായിരുന്നു. ഒരു പക്ഷേ നമ്മൾ തമ്മിലുണ്ട് ഏറ്റവും നല്ല ഒരു 100 എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ അതൊന്നായിരുന്നു. കാര്യം 800 എപ്പിസോഡ് ചെയ്ത. ഓക്കെ, അതൊരു കാലം പോട്ടെ. അപ്പൊ ഈ ജനിച്ചതൊക്കെ ആലപ്പുഴയിലായിരുന്നു അല്ലേ? കരുവാറ്റ. അപ്പൊ ചെറിയ പ്രായത്തിലെ മ്യൂസിക് പഠിച്ചോ? ഇല്ല, അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. മ്യൂസിക് അക്കാദമി ഒക്കെ പാസ്സായി. അങ്ങനെ അമ്മ ഒരുപാട് കച്ചേരികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ കൂടെ കൊണ്ടുപോകും. 4 വയസ്സ് കമലമ്മ. കരുവാറ്റ കമലമ്മ, അങ്ങനെ വല്ലതും പേരുണ്ടായിരുന്നു? ഇല്ല, കമലമ്മ ടീച്ചർ. കമലമ്മ ടീച്ചർ. ഓക്കെ. അപ്പൊ മദ്രാസി വന്നിട്ടാ പിന്നെ ക്ലാസിക്കലൊക്കെ പഠിച്ചത്. അല്ലാതെ സ്റ്റേറ്റില് പിന്നെ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ 2 പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക്കിന്. പിന്നെ സ്പോർട്സിന് 2 പ്രാവശ്യം ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഏത് ഐറ്റത്തിലായിരുന്നു സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു അല്ലേ? അതെ. എതിലായിരുന്നു? ലോങ് ജമ്പ്. ലോങ് ജമ്പില്? സംഗീതമുണ്ട്, നടനമുണ്ട്, ഡാൻസ് ഉണ്ട്. ഡാൻസ് ഉണ്ടായിരുന്നു? ഇല്ല, ഡാൻസ് അറിയാം കുറച്ച്. എനിക്കൊന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് അടുപ്പാസിലൂടെ തുള്ളി കളിക്കുന്നതായിരിക്കും. എത്ര സിനിമകൾ ചെയ്തു നിങ്ങൾ ഒന്നിച്ച്? ഒരു 100 സിനിമയെ കൂടുതൽ. 100 സിനിമ. എനിക്കൊന്ന് പ്രേംനസറും ഷീലയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒന്നിച്ചല്ലേ ചെയ്ത? അതെ. ഈ അടുപ്പാസിയുടെ ആദ്യം ഒരു ഉടക്കായിരുന്നല്ലോ. മാത്രല്ല, അദ്ദേഹത്തിന് എനിക്കൊന്ന് അദ്ദേഹത്തിന് അടുത്ത് പോയിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് മടങ്ങി പോകുന്ന കഥയുണ്ടല്ലോ ജീവിതത്തിൽ. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന് കൂടെ അഭിനയിക്കാൻ സിനിമയിലാണ് എന്നെ വിളിച്ചത്. എന്റെ അച്ഛന്റെ സഹോദരി കുമാരിത്തങ്കം പ്രേംനസറിന്റെ നായികയായിരുന്നു. അവരുടെ അടുത്ത് വരുന്ന സിനിമകളിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ മദ്രാസിൽ ചെന്നപ്പോഴും അറിഞ്ഞ വിരുദൻ ശംഖു എന്നൊരു സിനിമയിൽ ബാസ്റ്റേട്ടന്റെ ജോഡിയായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കോമഡി ഒന്നും വരത്തില്ല, കൗണ്ടർ ഒന്നും പറയാൻ അറിയില്ല, ഞാൻ അഭിനയിക്കത്തില്ല. പിന്നെ സ്വപ്നത്തിൽ വന്നു കഴിയുമ്പോ നമ്മള് പ്രേം നസീറിനെ ഒക്കെ അല്ലേ സ്വപ്നത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഇങ്ങേര ആപ്പാടെ മുറുക്കാനൊക്കെ മുറുക്കി ഒരുമാതിരി ഇങ്ങേറെ കൂടെ. അയ്യേ, അങ്ങനെ വേണ്ടെന്ന് വെച്ചു. പിന്നെ തലയിലെടുത്തെന്ന് പറഞ്ഞാൽ 100 സിനിമ വേണ്ടി വന്നു അല്ലേ? ഓക്കെ. മാത്രമല്ല, എനിക്കൊന്ന് അടുപ്പാസ് ഈ സ്ക്രിപ്റ്റിലില്ലാത്ത കൗണ്ടറുകൾ ഒത്തിരി പറയുന്ന കൂട്ടത്തിലാണ്. പിടിച്ചേക്കാൻ വലിയ പാടാല്ലേ? വലിയ പാടാ. മാത്രമല്ല, നല്ല സൂപ്പർ കോമഡിയാ. അതെ അതെ. പക്ഷേ ടേക്കിലേ പറയുള്ളൂ. ടേക്കിലേ പറയുള്ളൂ, റിഹേഴ്സിൽ പറയില്ല. റിഹേഴ്സിൽ വേറെ എന്തെങ്കിലും പറയും, മറ്റേ ടേക്കിൽ കൈ നിന്നിട്ട് ഒന്നുകൂടെ പറയും. വേറെ എന്തെങ്കിലും നമുക്ക് കൈ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതെങ്ങനെയായിരുന്നു? ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന കോ ആർട്ടിസ്റ്റിനോടൊക്കെ വലിയ താല്പര്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അതോ തെറി വിളിക്കുന്ന ഗ്രൂപ്പാണോ? അല്ല, ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം നമ്മള് കൗണ്ടറൊന്നും പറയാത്ത കാരണം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പ്രശ്നമില്ല, കാരണം ഞാൻ ഒരു ഈ ബിരുദൻ ശംഖു പോലുള്ള സിനിമകളിലൊക്കെ ശ്രീലത നമ്പൂതിരി അന്ന് ശ്രീലതയാണല്ലോ കാസ്റ്റ് ചെയ്തൊക്കെ യഥാർത്ഥത്തിൽ തമാശ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? ആ തമാശ ആയിരിക്കണം. തമാശ വന്നു വന്നു പാട് വിട്ടു. തമാശ ഒന്നും വന്നില്ലെന്നേ. പിന്നെ കൊറേ നാള് ഒരു 10-12 സിനിമ അഭിനയിച്ചതിന് ശേഷമാണ് ഞാനൊരു ട്രാക്കിൽ വീണത്. പിന്നെ ഞാൻ അങ്ങനെ ഒരു കോമഡി ഇതിലോട്ട് വരാൻ കാരണം വെച്ചാൽ, അന്നത്തെ കാലത്ത് കോമഡി അഭിനയിക്കാൻ ചെറുപ്പക്കാരികളില്ല. അപ്പം ബാസ്റ്റേട്ടൻ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്വാർത്ഥതയാണോ എന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് നന്നായി. പക്ഷെ അദ്ദേഹം അന്ന് പറയുമായിരുന്നു, നിങ്ങൾ ഒരുപക്ഷെ നായികയായിട്ട് അഭിനയിക്കാൻ പോയാൽ 1-2 സിനിമ ഒക്കെ വിജയിച്ചെന്ന്, പിന്നെ വിജയിച്ചില്ല എന്ത് ചെയ്യും? അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോമഡി ഇതിൽ അതിൽ നിന്ന് ആരും മത്സരിക്കാനില്ല, ഇതാണ് നല്ലത്. ഈ ഐഡിയ മുന്നോട്ട് പോയി. നല്ല ഐഡിയ ആയിരുന്നു. നല്ല ഐഡിയ ആയിരുന്നു.